പന്ത്രണ്ടാമത്തെ ചോദ്യം ഇഫ് വൈ ഈക്വൽ ടു ഇ റേസ് ടു ലോഗ് എക്സ് ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് തന്നിരിക്കുന്നു വൈ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ലോഗ് എക്സ് എന്ന് നമുക്ക് ലോഗരിതം റൂൾസിനകത്ത് ഒരു റിസൾട്ട് ഉണ്ട് ഇ റേസ് ടു ലോഗ് എക്സ് ഈക്വൽ ടു എക്സ് ഇ റേസ് ടു ലോഗ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ് അങ്ങനെയെങ്കിൽ വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ആണെന്ന് മനസ്സിലാക്കാം എക്സിന്റെ ഡെറിവേറ്റീവ് വൺ ആണ് അങ്ങനെ നമുക്ക് ആൻസർ വൺ എന്ന് എഴുതാം അല്ലെങ്കിൽ ഇത് നമുക്ക് മറ്റൊരു രീതിയിലും ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് എന്ന് തന്നെയാണ് ഇവിടെ എക്സിന് പകരം ലോഗ് എക്സ് എന്നാണ് വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയിൻ റൂൾ ഉപയോഗിച്ചുകൊണ്ട് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു ലോഗ് എക്സ് എന്നതിനെ നമുക്ക് ഇ റേസ് ടു ലോഗ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എന്നെഴുതാം അതായത് ഇ റേസ് ടു ലോഗ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എന്നത് വൺ ബൈ എക്സ് ആണ് അതായത് ഇതിൻ്റെ ആൻസർ നമുക്ക് ഇ റേസ് ടു ലോഗ് എക്സ് ബൈ എക്സ് എന്നുള്ള രീതിയിലും എഴുതാനായിട്ട് സാധിക്കും.